ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പേരിൽ വെട്ടിച്ചിറയിൽ നിന്നും യാത്രക്കാരെ കയറ്റാതെ അനധികൃതമായി പോകുന്ന ബസ്സുകളെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ തടഞ്ഞു. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇതിനെതിരെ പരാതിയും നൽകിയിട്ടുണ്ട്. വെട്ടിച്ചിറ പാലം തുറന്നതോടെ ബസ്സുകൾ വെട്ടിച്ചിറ അങ്ങാടിയിലേക്ക് വരാതെ പാലം അവസാനിക്കുന്നിടത്ത് യാത്രക്കാരെ ഇറക്കിപ്പോകുന്നത് പതിവായതോടെയാണ് പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ രംഗത്തെത്തിയത്. യാത്രക്കാർക്ക് ഇത് പ്രയാസം സൃഷ്ടിക്കുന്നതായി പ്രവർത്തകർ പറഞ്ഞു. ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പേരിൽ വെട്ടിച്ചിറയിൽ നിന്നും യാത്രക്കാരെ കയറ്റാതെ അനധികൃതമായി പോകുന്ന ബസ്സുകളെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ തടഞ്ഞു. കാടാമ്പുഴ ആദവനാട് പ്രദേശങ്ങളിലേക്ക് പോകാൻ പിന്നീട് വെട്ടിച്ചിറ അങ്ങാടിയിലേക്ക് ഓട്ടോ വിളിച്ചു പോകേണ്ട ഗതിയാണ്. തിരൂർ കോട്ടയ്ക്കൽ പ്രദേശങ്ങളിലേക്ക് പോകുന്ന ബസ്സുകൾ വെട്ടിച്ചിറയെത്തിയാണ് പോകുന്നത്. എന്നാൽ കെഎസ്ആർടിസി ഉൾപ്പെടെയുള്ള ദീർഘദൂര ബസ്സുകളാണ് വെട്ടിച്ചിറയെ അവഗണിച്ചു പോകുന്നത്. ദീർഘദൂര ബസ്സുകൾ കാത്തുനിൽക്കുന്ന യാത്രക്കാർക്കും ഇത് പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. ഇതിനെതിരെ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ് നാട്ടുകാരും യാത്രക്കാരും. രാവിലെ 10 മണിയോടെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രതിഷേധത്തിൽ മുഹമ്മദ് ബഷീർ, ഇക്ബാൽ, അഖിൽ, ഷിജിൽ, ഉണ്ണികൃഷ്ണൻ, അനൂപ്, സുബേർ എന്നിവർ നേതൃത്വം നൽകി. അധികൃതർക്ക് മുമ്പാകെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇതിനെതിരെ പരാതി നൽകിയിട്ടുണ്ട്. ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി. അൽ സലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.